ഹൈ ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളെ കസിൻ്റെ കൂടെ ഉള്ള രണ്ടാമത്തെ ഡേ ആണ് ഇന്ന്. അപ്പം ഇന്ന് ഞങ്ങൾ ഏത് മൂവിയാണ് ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവേശം. അപ്പോൾ ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒന്ന് കിട്ടാതിരുന്ന് ലാസ്റ്റ് ഇന്നലെ രാത്രി 12 മണി 1 മണി ആ ടൈമിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അത് നമ്മുടെ ആലുവയിൽ മാതാ മധുരയിലാണ് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ പോകാനെക്കൊണ്ട് റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് നേരത്തെ തന്നെ ടിക്കറ്റ് കിട്ടി, 12 മണിക്കാണ് മൂവി ടൈം വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഊബറൊക്കെ എത്തി ഞങ്ങൾ ഇനി പോവുകയാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും ഭയങ്കര എന്താ പറയുക ആകാംക്ഷയിലാണ്, എന്താകും എങ്ങനാകും എന്നൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഇന്നലെ തന്നെ കുറേ റിവ്യൂസൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു, അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റിങ്ങിലാണ്. ഈശ്വര അങ്ങ് എത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ആണെങ്കിൽ നാളെ ഇനിയും വർഷം ശേഷം കാണും എന്നൊക്കെ ഉണ്ട്. പക്ഷെ നടക്കൂന്നൊന്നും അറിയില്ല ഗൈസ്, ടിക്കറ്റൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആലുവയിലോട്ട് പോവുകയാണ്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, എന്താണെന്നറിയത്തില്ല. ഞാൻ അവിടുത്തെ ഇനി ലേറ്റ് ആകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് 1 മണിക്കൂറൊക്കെ എടുക്കുന്നത്, ഒരു അരമണിക്കൂർ പോലും ആയില്ല. ഇനിയിപ്പുറം തന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ആലുവേ തിയേറ്ററിലെത്തി ഗൈസ്. ഇനി ഞങ്ങൾ നേരെ ഇനിയും അകത്ത് കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഇനി സ്ക്രീൻ ഏതാണ് എങ്ങനെയാണെന്നൊക്കെ പോയി നോക്കണം. ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അപ്പം അന്ന് വേറൊരു വിശേഷം കൊണ്ട് ഗൈസ്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശ്യാമ ബേബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് ഫുള്ള് ശ്യാമയുടെ ട്രീറ്റാണ്. അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനും പോവാനും എടുക്കാനും എല്ലാം ഇന്ന് ശ്യാമയുടെ ചിലവായിരുന്നു. അപ്പം കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതോടൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നേരെ പോയി എന്നത്തെ പോലെ ചായ കഴിക്കാനൊക്കെ വാങ്ങി. ഞങ്ങൾ അവിടെ ഒരു 10 മിനിറ്റ് പോസ്റ്റായി, കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾ ഭയങ്കര എന്താ പറയുക ആ ഒരു എക്സൈറ്റിങ് ഞങ്ങളുടെ എല്ലാം മുഖത്ത് കാണാനുണ്ടല്ലേ. അതുമല്ല പാത്തുമ്മ ഇന്ന് ഞങ്ങളോട് ഇല്ല. അപ്പോൾ പാത്തുമ്മ ദൃശ്യം കാണിക്കാൻ വേണ്ടി കുറേ സ്റ്റോറിയൊക്കെ ഇടണം, അവർക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അവരെ കുതിപ്പിക്കാൻ കുറേ സ്റ്റാറ്റസും വീഡിയോസൊക്കെ ഇടണം. എന്തായാലും കൊള്ളാം പാവം. ഇനി ഡോറും തുറക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഡോറൊക്കെ ഓപ്പണായി, ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ നേരെ അകത്തേക്ക് പോവുകയാണ്. മൂവിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഫുൾ ഓൺ പടമായിരുന്നു. എന്താ പറയുക, ഞാൻ എവിടെ തൊട്ട് തുടങ്ങണമെന്നും എനിക്കറിയില്ല. ഒന്നിനൊന്നിന് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹിസ്റ്റർ അടക്കമുള്ള 3 പിള്ളേരുടെ അഭിനയം സൂപ്പറായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഹിസ്റ്ററി, അപ്പം പിന്നെ എന്താണേലും ആ ഒരു വൈബ് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. പക്ഷെ എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു, അവർ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ ഒരു വേറിട്ടൊരു അഭിനയം എന്ന് പറയാൻ പറ്റില്ല, അയാളങ്ങ് ജീവിക്കുകയായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദിൻ്റെ കൂടെ തന്നെ വേറൊരു പുള്ളിക്കാരനുണ്ട്, നമ്മുടെ രോമാഞ്ചത്തിലേക്ക് മെയിൻ ആള്. പുള്ളിക്കാരൻ്റെ അത് സൂപ്പറായിരുന്നു. പിന്നെ 2 ഹിന്ദിക്കാരുണ്ടായിരുന്നു, പിന്നെ ഒരു സംസാരിക്കാൻ പറ്റാത്തൊരു പുള്ളിക്കാരൻ. ഇവരൊക്കെ ഒന്നിനൊന്നിനും ബെസ്റ്റായിരുന്നു. എല്ലാവരും കൂടി തകർത്തങ്ങ് അഭിനയിച്ചു. ജിത്തു മാധവൻ്റെ ഒരു സ്പെഷ്യൽ മൂവി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു വലിയൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെ ആയിരുന്നു ആ മൂവി കണ്ടപ്പോൾ. ഇതേമേ എന്തോ ബഹളമായിരുന്നറിയാവോ, ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകത്തായിരുന്നു കുറച്ച് സമയം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമ്മുടെ ഈ ജനറേഷൻ എന്നല്ല എല്ലാ ജനറേഷനുകാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കോമഡി മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കുറേ സ്ഥലത്ത് നമ്മൾ തന്നെ അറിയാതെ കുറേ സ്ഥലത്ത് ഫഹദിൻ്റെ കുറച്ച് ഡാൻസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ എന്താണ് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചേക്കുന്നത്, എൻ്റെ പൊന്നോ. BGM ഒക്കെ ആയിരുന്നു, എന്തായാലും പൊളിച്ചടിക്കുന്ന് മാത്രമേ പറയാനുള്ളൂ. ഹിസ്റ്ററേ നീ ഞങ്ങളെ വിഷമത്തിലാക്കിയില്ല, സൂപ്പർ സൂപ്പറായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എപ്പോൾ റിലീസാവും എപ്പോൾ റിലീസാവും ഇങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റ് കൊണ്ട് തന്ന പോലെ എനിക്ക് തോന്നി. അപ്പം എന്തായാലും നിങ്ങളും മസ്റ്റായിട്ടും തിയേറ്ററിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് അത്. നമുക്ക് എന്താ പറയുക ഈ ഹോട്ട്സ്റ്റാറിലൊക്കെ വരുമ്പോൾ കാണേണ്ട ഒരു മൂവിയല്ല, നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. എടാ മോനെ ഇതൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുണ്ട്, അതൊക്കെ എന്തായാലും സൂപ്പറായിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ സ്ഥലത്ത് എന്തോ ചിരിയായിരുന്നു അറിയാവോ. എന്തായാലും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ അമ്മയ്ക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓൾ ഹിസ്റ്റർ ഫാൻസിന് എല്ലാവർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും പോയി കാണുക. ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് തിരിച്ചറങ്ങി വന്നു. ഇനിയിപ്പം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇനി നല്ല വിശപ്പുണ്ട്, ഇനി വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, സീ യു.